യോശുവ രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. യോശുവ രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് രണ്ടുപേരെ അയച്ചു, നിങ്ങൾ പോയി ദേശവും എരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്നു പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്നവിടെ പാർത്തു, ഇസ്രയേൽ മക്കളിൽ ചില ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടി. യെരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു, നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്താക്കി തരിക, അവർ ദേശമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു. ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് അവർ എന്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടുത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടുപോയി, എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവീൻ, എന്നാൽ അവരെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവരെ വീട്ടിൻമുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കിവച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. ആ ആളുകൾ ജോർദാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ അവനെ തിരിഞ്ഞുചെന്നു. തിരിഞ്ഞുചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടച്ചു. എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു, ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രയീമേൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്കു വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഓഗ് എന്ന രണ്ടു അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്തു എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. അവർ അവളോട്, ഞങ്ങളോട് ഈ കാര്യം നിങ്ങൾ അറിയിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചുകൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് തേയും വിശ്വസ്തയും കാണിക്കും എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറേ അവൾ അവരെ കിളിവാതിലൂടെ ഒരു കയറുകെട്ടി ഇറക്കി. അവളുടെ വീട് കോട്ടമതിലിന്മേൽ ആയിരുന്നു. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. അവൾ അവരോട്, തിരിഞ്ഞുപോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങി വരുവോളം മൂന്ന് ദിവസം അവിടെ ഒളിച്ചിരിപ്പീൻ, അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അല്ലെങ്കിൽ നീ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. ആരെങ്കിലും വീട്ടുവാതിലിന് പുറത്തിറങ്ങിയാൽ അവന്റെ രക്തം അവന്റെ തലമേലിരിക്കും, ഞങ്ങൾ കുറ്റമില്ലാത്തവരാകും. നിന്നോടുകൂടെ വീട്ടിൽ ഇരിക്കുമ്പോൾ വല്ലവനും അവന്റെ മേൽ കൈവച്ചാൽ അവന്റെ രക്തം ഞങ്ങളുടെ തലമേലിരിക്കും. എന്നാൽ നീ ഞങ്ങളുടെ കാര്യമറിയിച്ചാൽ നീ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. അതിനു അവൾ, നിങ്ങൾ പറഞ്ഞതുപോലെയാകട്ടെ എന്ന് പറഞ്ഞു അവരെ അയച്ചു. അങ്ങനെ അവർ പോയി. അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽക്ക് കെട്ടി. അവർ പുറപ്പെട്ട് പർവ്വതത്തിൽ ചെന്ന് തിരിഞ്ഞുപോയവർ മടങ്ങിപ്പോരും വരെ മൂന്ന് ദിവസം അവിടെ താമസിച്ചു. തിരിഞ്ഞുപോയവർ വഴി നിങ്ങളെ അവരെ അന്വേഷിച്ചു, കണ്ടില്ല താനും. അങ്ങനെ അവർ ഇരുവരും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അക്കരെ കടന്ന് നൂന്റെ മകനായ യോശുവയുടെ അടുക്കൽ ചെന്ന് തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനെ അറിയിച്ചു. യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു. നിശ്ചയം ദേശത്തിലെ നിവാസികളെല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് അവർ യോശുവയോട് പറഞ്ഞു.